മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് സെമിസ്റ്റർ ടുവിൻ്റെ മോഡ്യൂൾ ടുവിൻ്റെ ചെറിയ രണ്ട് പോർഷൻസ് ബാക്കിയുണ്ടായിരുന്നു, അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്ഷൻ ഇസ് കോൾഡ് ഐ സ്പീക്ക് വെൽ പാർട്ട് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആക്ടിവിറ്റി ഉണ്ട്. എന്ത് ആക്ടിവിറ്റിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? മിസ്റ്റർ ഡാബ്നി വെൽഷ് ഹാസ് ഇൻട്രസ്റ്റഡ് റോഹൻ the new head boy to deliver the welcome address at the school's grand opening ceremony. He has never delivered a speech in public before and has no clue what to say. This is the speech prepared by himself. Read it and answer the question given below. app endana mr dabney wells nonu aale aale aareyana interest edittle adayide aarkana responsibility koduthittullade rohan റോഹൻ ആരാണ്? റോഹൻ പുതിയ ഹെഡ് ബോയ് ആണ്. റോഹൻ്റെ വർക്ക്, റോഹൻ എന്ത് ജോബാണ് കൊടുത്തിട്ടുള്ളത്? റോഹൻ വെൽക്കം അഡ്രസ് പറയണം സ്കൂളിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ റോഹൻ എന്താണ്, റോഹന് സ്വാഭാവികമായിട്ട് ഒരിക്കലും സ്പീച്ച് കൊടുക്കാത്തതുകൊണ്ട് സ്പീച്ച് അങ്ങനെ പ്രോപ്പർലി പറയാൻ അറിയില്ല. അപ്പോൾ റോഹൻ പറഞ്ഞ സ്പീച്ചിൽ കുറേ തെറ്റുകളുണ്ടാവും, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാ, എന്താണ് സ്പീച്ച് എന്ന് നമുക്ക് വായിക്കാം. Today I am standing here to welcome everyone into this occasion. I am happy to welcome our chief guest to this function. Next, I welcome the mayor to this function. Next, I welcome our principal, Mr. Dabney Welsh. Next, I welcome all teaching and non-teaching staff and parents to this function. I also welcome the students to this function. അപ്പോൾ ഇവിടെ എന്താണ്, ഈ സ്പീച്ചിൽ കുറേ തെറ്റുകളുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, ഡസ് ദ സ്പീച്ച് ബിഗിൻ വിത്ത് എ പ്രോപ്പർ ഗ്രീറ്റിംഗ്? റൈറ്റ് ഡൗൺ എ ഫ്യൂ ഗ്രീറ്റിംഗ്സ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ വെൽക്കം സ്പീച്ച്. അപ്പോൾ എന്താണ്, ഈ സ്പീച്ച് ഒരു പ്രോപ്പർ ഗ്രീറ്റിംഗുമായിട്ടാണോ സ്റ്റാർട്ടായത്? അല്ല, കാരണം നമ്മൾ ആദ്യം ഗ്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു വെൽക്കം എന്നല്ല, ആദ്യം ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ആണെങ്കിൽ ഗുഡ് ഈവനിംഗ്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഗുഡ് ഈവനിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസൻറ്റ് ഹിയർ. ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു വെൽക്കം എവ്രി വൺ ടു ദിസ് ഒക്കേഷൻ എന്നല്ല പറയേണ്ടത്, ഒക്കേഷൻ എന്താണ് എന്ന് പറയണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് പറയുക? ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസൻറ്റ് ഹിയർ. ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു വെൽക്കം, ആൻഡ് ഐ എന്ന് പറയുമ്പം ആരാണ് ഈ ഐ എന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ റോഹൻ ആണെങ്കിൽ എന്താണ് പറയുക? ടുഡേ ഐ റോഹൻ ദ ഹെഡ് ബോയ് ഓഫ് ദി സ്കൂൾ I am standing here to welcome everyone to our school's grand opening ceremony. Okay, allingi to our school's school's grand ceremony. Okay, appam occasion endanannum kodi mention cheyanam. Aadyam good morning allingi good evening nu paraya, adine shesham endu kondaanu nikkunnathu, aaraanu nikkunnathu, idokka mention cheyanam. ഓക്കെ, അപ്പം റൈറ്റ് ഡൗൺ എ ഫ്യൂ ഗ്രീറ്റിംഗ്സ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ്. മെയിനായിട്ട് ആദ്യത്തെ ലൈൻ എപ്പോഴും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് ദെർ എ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായത് എന്താണ്? എപ്പോഴും നമ്മൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താണ്, ടുഡേ ഐ, ഐ എന്ന ആൾ ആരാണ്, ഇത് സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ടുഡേ ഐ റോഹൻ ആണെങ്കിൽ ടുഡേ ഐ റോഹൻ ദ ഹെഡ് ബോയ് ഓഫ് സ്കൂളിൻ്റെ പേരെന്താണെങ്കിലും. ഓക്കെ, ദ ഹെഡ് ബോയ് ഓഫ് സപ്പോസ് സൺറൈസ് ആണ് പേരെന്ന് വിചാരിക്കുകയും. സോ ടുഡേ ഐ റോഹൻ ദ ഹെഡ് ബോയ് ഓഫ് സൺറൈസ് സ്കൂൾ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു വെൽക്കം എവ്രി വൺ ടു ദിസ് ഒക്കേഷൻ. ടു ദിസ് ഒക്കേഷൻ എന്ന് പറയുമ്പം ഈ ഒക്കേഷൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. ദിസ് ഒക്കേഷൻ എന്നല്ല പറയേണ്ടത്, വെൽക്കം എവ്രി വൺ ടു അവർ സ്കൂൾസ് ഗ്രാൻഡ് ഓപ്പനിങ് സെറിമണി. ഓക്കെ, അപ്പോൾ ഓപ്പനിങ് സെറിമണി, അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽ എന്താണ് എന്തൊക്കെ ഡീറ്റെയിൽ വെച്ചു? ഒന്ന്, നമ്മൾ ഫസ്റ്റിൽ തന്നെ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്ങോ ഗുഡ് ആഫ്റ്റർനൂണോ പറയുമ്പം ടൈം ഓഫ് ദ ഡേ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആ ടൈം ഓഫ് ദ ഡേനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, നമ്മൾ ഈ പറയുന്ന ആളാരാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഒക്കേഷനിൽ നമ്മൾ ചൂസ് ചെയ്തതെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ പേരും നമ്മളെ ഡെസിഗ്നേഷനും പറയണം. അതിനുശേഷം എന്താണ്, ഏത് ഒക്കേഷനിലേക്കാണ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നത്, ഇതും കൂടി മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇത്രയാണ്. നെക്സ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇസ് ദെർ എ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ? ഓഫ് കോഴ്സ് നോട്ട്. ഈ ഒരു സ്പീച്ചിന് എന്താണ് ഇൻട്രൊഡക്ഷൻ ഇല്ല. ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയേണ്ടത്.
ഈ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അത് പറഞ്ഞ ഈ മൂന്ന് ലൈൻ ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റത്തെ ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞ ലൈൻസാണ് ഇൻട്രൊഡക്ഷൻ അതിനുശേഷം എന്താണ് ഇവിടെ കുറേ ആൾക്കാരെ വെൽക്കം ചെയ്യണമെന്ന് വിചാരിക്കുകയും അപ്പം ഐ ആം ഹാപ്പി അല്ലെങ്കിൽ ഐ ആം ഓണേർഡ് ടു വെൽക്കം അവർ ചീഫ് ഗസ്റ്റ് ടു ദിസ് ഓൺ ദിസ് ഒക്കേഷൻ അല്ലെങ്കിൽ ടു ദിസ് ഫംഗ്ഷൻ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പം ഓക്കെ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഐ ആം ഹാപ്പിനെക്കാട്ടും ലെറ്റ് അസ് വെൽക്കം ആ ചീഫ് ഗസ്റ്റ് ടു ദിസ് വെക്കേഷൻ വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് നാച്ചുറലി ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുക ഒരു അപ്ലോസോട് കൂടി അതായത് കുറേ ക്ലാപ്പോട് കൂടി നമുക്ക് അവരെ വെൽക്കം ചെയ്യാമെന്നല്ലേ പറയാം അതിനുശേഷം എന്താണ് നെക്സ്റ്റ് ഐ ഓൾസോ വെൽക്കം അല്ലെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പ് ഐ വെൽക്കം ആ മേയർ അല്ലെങ്കിൽ ആ ഓണേർഡ് മേയർ ടു ദിസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ടു ദിസ് ഫംഗ്ഷൻ പറയാണ്ട് നെക്സ്റ്റ് ഐ വെൽക്കം ആർ മേയർ ടു ദിസ് ഓസ്പീഷ്യസ് അല്ലെങ്കിൽ ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ ഓസ്പീഷ്യസ് ഒക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വളരെ സ്പെഷ്യലായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സേക്രഡ് ആയ ഒരു ഒക്കേഷനിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇവിടെ നോട്ടീസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണ് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വാക്കൊക്കെ എന്താണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ എന്താണ് അതിന് വേറെ വേറെ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റ് എന്താണ് യൂസ് ചെയ്യണം ഇപ്പം നെക്സ്റ്റ് 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 തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ സ്പീച്ചിനൊരു സുഖമില്ല ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ സ്പീച്ചിനൊരു സുഖമില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വി ഹാവ് ടു റീപ്ലേസ് ദീസ് വേർഡ്സ് വിത്ത് വേർഡ്സ് വിത്ത് വിത്ത് ദ സെയിം മീനിങ് അല്ലെങ്കിൽ ദ സെയിം ഫംഗ്ഷൻ ഓക്കെ അതിനുശേഷം എന്താണ് പറയുക ഐ ഓൾസോ വെൽക്കം ആർ ഇപ്പം നെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക ഐ ഓൾസോ വെൽക്കം ആ പ്രിൻസിപ്പൽ മിസ്റ്റർ ഡാബ്നി വെൽഷ് ആൻഡ് ഓൾ ആർ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ആൻഡ് സ്ഥാനത്ത് ഐ ഓൾസോ വെൽക്കം ആ പ്രിൻസിപ്പൽ ആ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പേരൻസ് ആൻഡ് ഓൾ ദി സ്റ്റുഡൻസ് ടു ദിസ് ഫംഗ്ഷൻ അപ്പം നമുക്ക് ഓരോ സെൻറ്റൻസും ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഫുൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ പറയാം ഇപ്പം നമ്മൾ ചീഫ് ഗസ്റ്റിനെയും മേയറിനെയും വേറെ വേറെ ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം എന്താണ് പ്രിൻസിപ്പലിനെയും ടീച്ചർ സ്കൂളിലെ എല്ലാവരെയും നമ്മൾ എന്താണ് ഒരുമിച്ച് ഒരു ലൈനിൽ തന്നെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാൻ പറ്റും ഈസ് ദ ഇവൻറ് സ്പെസിഫൈഡ് നോ കാരണം ഇവിടെ എന്താണ് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ദിസ് ഒക്കേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ഒക്കേഷൻ എന്താണ് ആ ഫംഗ്ഷൻ എന്താണ് എന്ന് രോഹൻ മെൻഷൻ ചെയ്യുന്നില്ല ഓക്കെ കാരണം എന്താണ് ഇവിടെ നമുക്കെങ്ങനെയാണ് മനസ്സിലാവുന്ന ഒക്കേഷൻ എന്താണെന്ന് കാരണം ഇവിടെ എന്താണ് ഈ ആക്ടിവിറ്റീൻ്റെ ഈ എന്താണ് ഇൻസ്ട്രക്ഷൻസ് തന്ന സെക്ഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാൻഡ് ഓപ്പനിങ് സെറിമണിക്കില്ല എന്താണ് സ്പീച്ചാണ് ഇതെന്ന് അപ്പം ഒക്കേഷൻ എന്താണ് സെറിമണി അല്ലെങ്കിൽ ഇവൻറ്റ് എന്താണ് ഗ്രാൻഡ് ഓപ്പനിങ് സെറിമണി സ്കൂളിൻ്റെ അപ്പോൾ വാട്ട് ഈസ് ദ ഇവൻറ്റ് ദറ്റ് ഷുഡ് ബി മെൻഷൻഡ് ഹിയർ സ്കൂൾസ് ഗ്രാൻഡ് ഓപ്പനിങ് സെറിമണി ഓക്കെ ഇവൻറ്റ് സ്പെസിഫൈഡ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് സ്കൂൾസ് ഗ്രാൻഡ് ഓപ്പനിങ് സെറിമണി അതിനുശേഷം എന്താണ് ചോദിച്ചിട്ടുള്ളത് ആർ കണക്ടേഴ്സ് യൂസ്ഡ് യെസ് കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് ആണ് കണക്ടർ സെൻറ്റൻസ് അല്ല സോറി നെക്സ്റ്റ് എന്ന് പറഞ്ഞ വേർഡാണ് കണക്ടറായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് വേറെ എന്തൊക്കെ കണക്ടർ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആൻഡ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഓൾസോ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഏറ്റവും മെയിനായിട്ട് ആൻഡ് ഓൾസോ ഓക്കെ ആർ ദ നെയിംസ് ഗിവൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മേയറും പിന്നെന്താണ് മേയറിനെയും ചീഫ് ഗസ്റ്റിനെയും നമ്മൾ വെൽക്കം ചെയ്യുമ്പം അവരെ പേര് നമ്മൾ പറയണം പേര് പറയാണ്ട് നമ്മൾ ചീഫ് ഗസ്റ്റ് നമ്മൾ വിളിക്കുന്നു ചീഫ് ഗസ്റ്റ് ആരാണെന്ന് നമ്മൾ പറയണ്ടേ അതേപോലെ തന്നെ മേയർ ആരാണ് അവരെ പേരെന്താണ് ഇതും മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ടൈറ്റിൽ മാത്രമല്ല അതായത് അവരെ പൊസിഷൻ മാത്രമല്ല അവരെ പേരും കൂടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം ആ ഡിഫറെൻ്റ് സ്ട്രക്ചേഴ്സ് ഫോർ വെൽക്കമിങ് യൂസ്ഡ് നോ അപ്പം വേറെ വേറെ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക ലെറ്റ് അസ് വെൽക്കം ദി ചീഫ് ഗസ്റ്റ് വിത്ത് റൗണ്ട് ഓഫ് അപ്ലോസ് ഒരു വെൽക്കം നമുക്ക് ഇങ്ങനെ പറയാം അല്ല പിന്നെന്താ പറയാൻ പറ്റുക ലെറ്റ് അസ് പുട്ട് അ ഹാൻഡ്സ് ടുഗെദർ ഫോർ ആ നെക്സ്റ്റ് ഗസ്റ്റ് ദാറ്റ് ഈസ് ആർ ഓണററി മേയർ ഓക്കെ പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക പിന്നെ നമുക്ക് പറയാൻ പറ്റും ആൻഡ് ഓൾസോ വി ക്യാൻ ഓൾസോ വെൽക്കം ഓൾ ആർ ടീച്ചിങ് നോൺ ടീച്ചിങ് അല്ല ആദ്യം പ്രിൻസിപ്പൽ
ലെറ്റ് അസ് ഓൾസോ എന്താണ് വെൽക്കം ആ പ്രിൻസിപ്പൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓൾസോ ആൻഡ് അല്ല ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പിന്നെന്താണ് പേരൻറ്റ്സ് ആൻഡ് സ്റ്റുഡൻസ് അപ്പം ഈ മൂന്ന് സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ആ ദേ റെപ്പിറ്റീഷൻസ് യെസ് റെപ്പിറ്റീഷൻ എന്ന് പറയുമ്പം ഏതൊക്കെയാണ് ഉള്ളത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ വാക്കും ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വാക്കുമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ് സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്താൽ എന്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല ഓക്കെ ഡസ് ദ സ്പീച്ച് ഹാവ് എ പ്രോപ്പർ എൻഡിങ് നോ ദ സ്പീച്ച് ഡസ് നോട്ട് ഹാവ് എ പ്രോപ്പർ എൻഡിങ് ഓക്കെ അപ്പോൾ ഇതൊരു സ്പീച്ച് പറഞ്ഞതിന് ശേഷം ഇത് ഓപ്പനിങ് സ്പീച്ചാണ് അതായത് ഇതിന് ശേഷം വേറെ ഇവൻറ്റ്സ് ഉണ്ട് വേറെയും എന്താണ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ ഒരു സ്പീച്ച് എങ്ങനെയാണ് നമ്മൾ എൻഡ് ചെയ്യുക വെൽക്കം യു ഓൾ ടു ദ ഒക്കേഷൻ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് നൗ ലെറ്റ് അസ് ഗോ ഓൺ വിത്ത് ദ അല്ലെങ്കിൽ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ സെറിമണി ഓക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക സിൻസ് വി ഹാവ് ഓൾ ഇൻട്രൊഡ്യൂസ്ഡ് അവർ സെൽവ്സ് ലെറ്റ് അസ് ബിഗിൻ വിത്ത് ദ സെറിമണി ഓക്കെ അത് പറഞ്ഞതിന് ശേഷം ഐ വിൽ ടേക്ക് യുവർ ലീവ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക അപ്പം എങ്ങനെയാണ് ഈ സ്പീച്ച് ശരിക്കും വേണ്ടത് ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസൻറ്റ് ഹിയർ ടുഡേ ഐ റോഹൻ ദ ഹെഡ് ബോയ് ഓഫ് സൺറൈസ് സൺറൈസ് ഞാൻ വെറുതെ ഒരു സ്കൂളിലെ പേര് പറഞ്ഞാണ് ഇവിടെ സ്കൂൾ മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ ഓഫ് സൺറൈസ് ഐം സ്റ്റാൻഡിങ് ഹിയർ ടു വെൽക്കം ഓൾ ഓഫ് യു അല്ലെങ്കിൽ എവ്രി വൺ ടു ആർ സ്കൂൾസ് ഗ്രാൻഡ് ഓപ്പനിങ് സെറിമണി ഐ ആം എക്സ്ട്രീംലി ഹാപ്പി അല്ലെങ്കിൽ ഐ എം ഹാപ്പി ടു വെൽക്കം ആർ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ആർ റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ് എന്തെങ്കിലും പേര് നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞോ ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു വെൽക്കം ആർ റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ് വോട്ട് എവർ മോഹൻലാൽ ഓർ രൺവീർ സിംഗ് വോട്ട് എവർ ടു ദിസ് ഫംഗ്ഷൻ നെക്സ്റ്റ് ഐ വെൽക്കം ദ സ്ഥാനത്ത് നമ്മൾ എന്താണ് പറയുക ലെറ്റ് എസ് ഓൾസോ വെൽക്കം ആർ ഓണററി മേയർ വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ് ലാസ്റ്റ്ലി ലെറ്റ് എസ് വെൽക്കം ആർ എന്താണ് ആ പ്രിൻസിപ്പൽ മിസ്റ്റർ ഡാബ്നി വെൽഷ് ഓൾ ടീച്ചിങ് ആൻഡ് മേയറിൻ്റെ കാര്യം പറയുമ്പോൾ അതേപോലെ തന്നെ പേര് പറയണം ഓക്കെ ആ പ്രിൻസിപ്പൽ മിസ്റ്റർ ഡാബ്നി വെൽഷ് ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് പേരൻസ് ആൻഡ് ആ ഡിയർ സ്റ്റുഡൻസ് ടു ദിസ് ഫംഗ്ഷൻ നൗ ദാറ്റ് വി ആർ ഡൺ വിത്ത് ആർ ഇൻട്രൊഡക്ഷൻസ് ലെറ്റ് മീ ടേക്ക് യുവർ ലീവ് ആൻഡ് ലെറ്റ് എസ് കണ്ടിന്യൂ വിത്ത് ദിസ് പ്രോഗ്രാം ഓക്കെ അപ്പം എന്താണ് നമ്മൾ ഫോർമലി ഇപ്പം ഫോർമലി നമ്മളൊരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളൊരു സ്പീച്ച് ഫോർമലി എൻഡും ചെയ്യണം സ്പീച്ച് എൻഡ് കഴിഞ്ഞു അപ്പം നമുക്ക് എന്താണ് ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് പറയുന്നത് ഇസ് ദ സ്പീച്ച് ഇൻട്രസ്റ്റിംഗ് ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട് ഹൗ യു ക്യാൻ മേക്ക് ദ സ്പീച്ച് ഇൻട്രസ്റ്റിംഗ് ഓക്കെ ഓ വൺ മോർ തിങ് ഐ ഫോർഗോട്ട് ടു താങ്ക് ദെം ഓക്കെ താങ്ക് യു എന്നും കൂടി പറയണം നമ്മൾ ഐ വിൽ ടേക്ക് യുവർ ലീവ് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് പറയുക താങ്ക് യു ഓൾ വൺസ് അഗെയിൻ വെൽക്കം ടു ഓൾ ഓഫ് വെൽക്കം ഓൾ ഓഫ് യു ഹോപ്പ് യു എൻജോയ് ദ ഫംഗ്ഷൻ ഇതും കൂടി പറയണം ഓക്കെ ആഫ്റ്റർ ഐ വിൽ ടേക്ക് യുവർ ലീവ് ഇതും കൂടി പറയണം പിന്നെ വേറെ ഒന്നെന്താണ് സീക്വൻസ് ഫസ്റ്റ് സെക്കൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഓക്കെ നമുക്ക് ഇതൊക്കെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നിക്കി നമുക്ക് ഡിറക്റ്റ്ലി എന്താണ് ലെറ്റ് എസ് ഓൾസോ വെൽക്കം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ആ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്താണ് നെക്സ്റ്റ് വരുമ്പോൾ നമ്മളെന്താണ് പറയുക സെക്കൻഡ്ലി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ആ മേയർ തേർഡ്ലി അല്ലെങ്കിൽ തേർഡ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ആ പ്രിൻസിപ്പൽ ആൻഡ് ലാസ്റ്റ്ലി അല്ലെങ്കിൽ ഫൈനലി ബാക്കി എല്ലാവരെയും ഓക്കെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് ഫോർ യു ഓക്കെ ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇവിടെ എന്താണ് നൗ റീഡ് ദ സ്പീച്ച് ദറ്റ് മിസ്റ്റർ ഡാബ്നി വെൽഷസ് ഫ്രണ്ട് ഡോക്ടർ തോമസ് ഫിലിപ്പ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് സ്റ്റഡീസ് പ്രിപ്പയർഡ് ഫോർ റോഹൻ ട്രൈ ആൻസറിങ് ദ സെയിം ക്വസ്റ്റ്യൻസ് ഫോർ ദ സം ക്വസ്റ്റ്യൻസ് ഫോർ ദ സ്പീച്ച് ടു അപ്പം ഇതാണ് എന്താണ് തോമസ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ആൾ അവർക്ക് എഴുതിയ സ്പീച്ച് ഗുഡ് മോർണിംഗ് എവ്രിബഡി ആ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ നോട്ടഡ് ഫിലാൻത്രഫിസ്റ്റ് ഇങ്ങനെ അപ്പം ഇതെന്താണ് ഇത് റോഹന് വേണ്ടി എഴുതിയൊരു സ്പീച്ചാണ് ഒരു വലിയൊരാൾ എഴുതി കൊടുത്തൊരു സ്പീച്ചാണിത് ആ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ നോട്ടഡ് ഫിലാൻത്രഫിസ്റ്റ് മിസ്റ്റർ ഇ ബി അലക്സാണ്ടർ മിസ്സസ് വിക്ടോറിയ ഹണ്ട്
Mayor of Eton, Mr. Dabney Welsh, our school principal, teaching and non-teaching staff, parents and dear friends. It's the day that we've been eagerly waiting for. After much effort and hard work, our dreams have come true and we will now enjoy the kind of educational facilities that we have been waiting for. I feel really honored to stand before you as the first head boy of a new school. This is a precious moment and it's my pleasure to welcome one and all to this great occasion. Appam ippam ee oru thanna speech endana idana ethom ideal aitla speech nammal properly ingenaana parayendathu adu ingenaana pashi ithrayum information namak idinde munbe undayilla pashi ippam njan ippam ningalodu aarodengu nammala college inde oru welcome speech aitu parayan parayunnendengile ningal idhe poleyana parayanadu kaana ningalku college ne pattittum college inde teachers ne pattittum non teaching staff ne pattittum okke ithrayum information undu okay. Our chief guest today is Mr. E.B. Alexander, a philanthropist who needs no introduction. He runs an NGO that rehabilitates drug addicts. He has become a role model of selflessness to today's youth. I'm honored to welcome you to this event, sir. Next, I'd like to welcome Mr. Victoria Hunt, Mrs. Victoria Hunt, Mayor of Eton, who has been of immense help in our endeavor with her invaluable advice and support. Appo ivada nammal ethum aadyam notice cheyina karyangal endakkeyanu. ഒന്ന് ഇവർ വളരെ എന്താണ് പേരും ഡെസിഗ്നേഷനോട് കൂടെ എല്ലാവരെയും പേര് വിളിച്ചിട്ട് ആദ്യം വെൽക്കം ചെയ്തു അതിനുശേഷം എന്താണ് പറയുന്നത് രോഹൻ അതിനുശേഷം രോഹൻ പറയുന്നു ഇന്നത്തെ ദിവസം എന്താണ് നമ്മളെ സ്കൂളിൻ്റെ ഓപ്പനിങ് ഡേ ആണ് അപ്പം നമ്മളെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റിയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഫെസിലിറ്റീസൊക്കെ കിട്ടിയൊരു ദിവസമാണ് അപ്പം നമ്മൾ ഇതിനായിട്ട് കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു പിന്നെന്താണ് ഞാൻ വളരെ ഓണേഡാണ് നിങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഹെഡ് ബോയ് ആണ് ഈ സ്കൂളിൽ ഇത് വളരെ പ്രഷ്യസ് മൂമെൻ്റ് ആണ് എനിക്ക് വേണ്ടി അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് ഓണേഡാണ് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം എന്താണ് ഓരോ ചീഫ് ഗസ്റ്റിനെ പറ്റിയിട്ടും കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് എന്താണ് രോഹൻ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഒരു വെൽക്കം സ്പീച്ചായി പറയുന്നുണ്ടെങ്കിൽ ഗസ്റ്റിനെ പറ്റിയിട്ട് ഗസ്റ്റിനെ നമ്മൾ എന്താണ് കുറച്ച് വി ഹാവ് ടു മേക്ക് ദം ഫീൽ ഗുഡ് ഇപ്പോൾ ചീഫ് ഗസ്റ്റ് ആണെങ്കിൽ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് വെക്കണം ചീഫ് ഗസ്റ്റ് ചെയ്ത മേജർ കോൺട്രിബ്യൂഷൻസ് എന്താണ് കാരണം ഒരാൾ ചീഫ് ഗസ്റ്റായി വരുന്നുണ്ടെങ്കിൽ അവർ ചീഫ് ഗസ്റ്റ് ആയതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ടാവുമല്ലോ അവർ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവരെ നമ്മൾ ചീഫ് ഗസ്റ്റായി ചൂസ് ചെയ്യുന്നത് അപ്പം ചീഫ് ഗസ്റ്റ് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മേയർ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെന്താണ് പ്രിൻസിപ്പൽ അതിനുശേഷം എല്ലാവരെയും ഈ പറഞ്ഞ് മെൻഷൻ ചെയ്ത ഓരോ ആൾക്കാരെയും കോൺട്രിബ്യൂഷൻ എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു ലൈനിൽ നമ്മൾ പറയണം ഓക്കെ ലാസ്റ്റ് എന്താണ് ഐ ഓൾസോ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വെൽക്കം ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ടു ദിസ് ഇവൻറ്റ് വൺസ് അഗെയിൻ ഐ വെൽക്കം യു ആൾ താങ്ക് യു അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെയാണ് നമ്മളൊരു സ്പീച്ച് എഴുതുമ്പോൾ എഴുതേണ്ടത് ഓക്കെ അപ്പം എന്താണ് വൈസ് പ്രിൻസിപ്പൽ മിസ്സസ് ഡെബി വെസ്റ്റ് എന്ന് പറഞ്ഞ ആളെന്താണ് ഈ ഒരു ഇവൻറ്റ് എൻഡായപ്പം തീർന്നപ്പം ഒരു നോട്ട് ഓഫ് താങ്ക്സ് എഴുതിയിട്ട് എന്നാ അല്ല ഒരു നോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു ആ സ്പീച്ച് എന്താണെന്ന് വായിക്കാം ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ മിസ്റ്റർ ഇ ബി അലക്സാണ്ടർ ദ വെൽ നോൺ ഫിലാൻത്രപ്പിസ്റ്റ് Mrs. Victoria Hunt, Mayor of Eton, Mr. Dabney Welsh, our dear principal, members of the school board, members of the teaching and non-teaching staff, parents and my dear students. It has been a wonderful day with the festive mood all around. I consider it an honor to have this opportunity to thank you all. അപ്പോൾ വളരെ ഒരു നല്ല ഒരു ഇവൻ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ എനിക്ക് ഓണർ ഉണ്ട് നിങ്ങളെല്ലാവരെയും താങ്ക് ചെയ്യാൻ പറ്റുന്നതിലെന്ന് First of all, I would extend my sincere gratitude to our chief guest, Mr. E.B. Alexander, who, in spite of his busy schedule, has come over to and enlightened us about a greater purpose to our lives, helping others. I thank you, sir, for your time and your kind words. അപ്പം നമ്മളൊരു സ്പീച്ച് പറഞ്ഞ ശേഷം ലാസ്റ്റ് നമ്മളൊരു വോട്ട് ഓഫ് അല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് അല്ലെങ്കിൽ നോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ എന്താണ് നമ്മളത് വളരെ എന്താണ് ആ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി നമ്മൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ താങ്ക്സ് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്താണ് പറയണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ താങ്ക്ഫുൾ ആവുക അതിനുശേഷം എന്താണ് പറയണത് ഇത്രയും ബിസി ആയിട്ടും കൂടി നിങ്ങൾ വന്നതിന് വളരെ നന്ദി നിങ്ങൾ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെസൺ ആണ് പഠിപ്പിച്ചത് അതായത് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ അതായത് ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ പറഞ്ഞ് കഴിയുമ്പം നമുക്കെന്താണ് മെയിനായിട്ടുള്ള അതിൻ്റെ കോർ
അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് എന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പം ഈ പ്രിൻസ് ചീഫ് ഗസ്റ്റിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ചീഫ് ഗസ്റ്റ് എല്ലാവരെയും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് എന്താണ്, നമ്മളതിൽ നിന്നാണ് പഠിച്ചത് ഹെൽപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, ഇവിടെ എന്താണ് വൈസ് പ്രിൻസിപ്പൽ പറയുന്നത്, നമ്മൾ ഹെൽപ്പിംഗ് അതേഴ്സ്, നമ്മളെ ലൈഫിൻ്റെ ഏറ്റവും വലിയ പേർപ്പസ് എന്താണെന്ന് നമുക്കിപ്പം മനസ്സിലായി നിങ്ങൾ കാരണം. അതെന്താണ്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്താണ്, താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൈൻഡ് വേർഡ്സ് എന്ന് പറയും. അപ്പം എന്താണ്, ഓരോ ആൾക്കാരെയും നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതേപോലെ തന്നെ ഓരോ ആൾക്കും ഇൻഡിവിജ്വലി താങ്ക് ചെയ്യണം. ഓക്കെ, ഇൻഡിവിജ്വലി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനെയും ഓരോ പേരൻറ്റിനെയും ഓരോ ടീച്ചിങ് സ്റ്റാഫിനെയും എന്നല്ല പറയുന്നത്. എപ്പോഴും നമ്മളെന്താണ് പ്രിൻസിപ്പൽ, ചീഫ് ഗസ്റ്റ്, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും വലിയ പൊസിഷനിലെ ആൾക്കാരെ നമ്മളെന്താണ് ഇൻഡിവിജ്വലി താങ്ക് ചെയ്യണം. അതിനുശേഷം ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പേരൻസ്, സ്റ്റുഡൻസ് ഇവരെല്ലാവരെയും കളക്റ്റീവ്ലി താങ്ക് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, കൺസ്ട്രക്ഷനിലെ ആൾക്കാരെയും കൂടി അവർ താങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ്, പർട്ടിക്കുലർ മെൻഷൻ മസ്റ്റ് ബി മെയ്ഡ് ഓഫ് ഓൾ ദ പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് ദി കൺസ്ട്രക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഓഫ് ദി സ്കൂൾ ഹു ഹാവ് ബീൻ ഇൻസ്ട്രുമെൻറ്റൽ ഇൻ മേക്കിംഗ് ദിസ് ഇവൻറ്റ് പോസിബിൾ. അപ്പോൾ അവർ കാരണമാണ് ഈ ഒരു ഇവൻറ്റ് പോസിബിൾ ആയത്. അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇവൻറ്റേ പോസിബിൾ ആവില്ലായിരുന്നു. ഓക്കെ, പിന്നെന്താണ്, ഐ എം ഡീപ്ലി ഇൻഡെറ്റഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് ദ പേരൻസ് ഫോർ ദ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട്, ലവ് ആൻഡ് കെയർ. ആൻഡ് ഫൈനലി എ വെരി ബിഗ് താങ്ക് യു ടു അവർ സ്റ്റുഡൻറ് ഫ്രറ്റേണിറ്റി ഫോർ ദ സിൻസിയർ കോഓപ്പറേഷൻ ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. വൺസ് അഗൈൻ താങ്ക് യു ഓൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ താങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഒരു വെൽക്കം സ്പീച്ച് ഒരു ഇവൻറ്റിന് പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക, ഒരു കൺക്ലൂഡിങ് സ്പീച്ച് ഒരു താങ്ക് യു സ്പീച്ച് നമ്മൾ എങ്ങനെയാണ് പറയുക എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഹൗ ഡിഡ് മിസ്സസ് ഡെബി വെസ്റ്റ് ഗ്രീറ്റ് ദ ഓഡിയൻസ്. നോക്ക്, മിസ്സസ് ഡെബി വെസ്റ്റ് ഗ്രീറ്റഡ് ദ ഓഡിയൻസ് ഫസ്റ്റ് എങ്ങനെയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ദിസ് ഇസ് ഹൗ ഷി ഗ്രീറ്റഡ് ദ ഓഡിയൻസ്. ഹൗ ഡിഡ് ഷി ഗിവ് ദ ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്തത്, മിസ്റ്റർ ഇ ബി അലക്സാണ്ടർ തൊട്ട് സ്റ്റുഡൻസ് വരെയാണ് ആ ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. Identify the structures used by her to thank each dignitary. എങ്ങനെയാണ് താങ്ക് ചെയ്തത്, ഒന്ന് എന്താണ്, ഐ താങ്ക് യു സർ ഫോർ യുവർ ടൈം ആൻഡ് യുവർ കൈൻഡ് വേർഡ്സ്. അല്ലെങ്കിൽ അതിനെക്കാട്ടും സോറി, ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു. അപ്പം സിമ്പിൾ താങ്ക് യു പറയുന്നതിന് പകരം ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു. പിന്നെന്താണ്, മൈ സിൻസിയർ താങ്ക്സ് ടു. ഓക്കെ, പിന്നെന്താണ്, മെയിനായിട്ട് ഐ എം ഡീപ്ലി ഇൻഡെറ്റഡ് ടു. ഓക്കെ, അപ്പം മൂന്ന് എന്തൊക്കെയാണ്, ഒന്ന് ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു, മൈ സിൻസിയർ താങ്ക്സ് ടു, പിന്നെന്താണ്, വൺ സെക്കൻഡ്, ഐ എം ഡീപ്ലി ഇൻഡെറ്റഡ് ടു. അപ്പം ഇത് മൂന്ന് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. നോർമൽ താങ്ക് യു പറയുന്നതിൻ്റെ പകരം മൂന്ന് ഡിഫറെൻ്റ് ആയ സ്ട്രക്ചേഴ്സ് ഇതൊക്കെയാണ്. ഹാസ് ഷീ താങ്ക് ദി ഡിഗ്നിറ്ററീസ് ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. യെസ്, ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിലാണ് എല്ലാവരെയും താങ്ക് ചെയ്തിട്ടുള്ളത്. ഡിഗ്നിറ്ററീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ആദ്യം ചീഫ് ഗസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പൊസിഷനിലുള്ള ആൾ, അതിനുശേഷം പ്രിൻസിപ്പൽ, അതിനുശേഷം ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാവരെയും താങ്ക് ചെയ്യുക. ഹൗ ഡിഡ് ഷി കൺക്ലൂഡ് ദ സ്പീച്ച്, എങ്ങനെയാണ് സ്പീച്ച് കൺക്ലൂഡ് ചെയ്തത്, പറയും, ഐ എം ഡീപ്ലി ഇൻഡെറ്റഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് പേരൻസ് ഫോർ ദ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട്, ലവ് ആൻഡ് കെയർ. A big thank you. Okay, sorry. Once again, thank you all. ഇതാണ് കൺക്ലൂഷൻ. കാരണം ബാക്കി എല്ലാവരെയും ഇൻഡിവിജ്വലി താങ്ക് ചെയ്യാണ്. വോട്ട് ഓഫ് താങ്ക്സിൽ വേറെ എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഐ ഹാവ് ദ ടാസ്ക് ഓഫ് ഡെലിവറിങ് ദ വോട്ട് ഓഫ് താങ്ക്സ് ടു ദിസ് ഓഗസ്റ്റ് ഗ്യാദറിംഗ് ഹിയർ, മൈ താങ്ക്സ് ടു ഡിസ്റ്റിംഗ്വിഷ്ഡ്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഐ എം ഓൾസോ ഗ്രേറ്റ്ഫുൾ ടു, ഐ മസ്റ്റ് ഓൾസോ താങ്ക് ദ അതർ മെമ്പേഴ്സ് ഓഫ്, മൈ താങ്ക്സ് ടു ഓൾ. അപ്പോൾ താങ്ക്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക. ഈ സ്ട്രക്ചേഴ്സ് യൂസ് ടു താങ്ക് എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ സ്ട്രക്ചേഴ്സ് യൂസ് ടു താങ്ക് എന്നാണ്. ഓക്കെ, ഇതിൻ്റെതായ ഈ പി പി ടിയും നോട്ട്സും ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. കോഴ്സ് മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.